സിപ്ലിഫൈ ത്രീ എക്സ് ഇന് ടു ഫോർ എക്സ് മൈനസ് ഫൈവ് പ്ലസ് ത്രീ ആൻഡ് ഫൈൻഡ് ഇറ്റ് വാല്യൂ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം എന്നിട്ട് നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അതായത് എക്സ് ഇസിക്വൽ ടു ത്രീ ആയിരിക്കുമ്പം ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്തായിരിക്കും എക്സ് ഇസിക്വൽ ടു വൺ ബൈ ടു ആയിരിക്കുമ്പം ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്തായിരിക്കണം അത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ കിട്ടും അല്ലെ ആ ഇക്വേഷൻ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ വാല്യൂസ് ഇട്ടുകൊടുക്കും അപ്പം അതെങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ത്രീ എക്സ് ഇൻറ്റു ഫോർ എക്സ് മൈനസ് ഫൈവ് പ്ലസ് ത്രീ ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം അല്ലേ അപ്പൊ ത്രീ എക്സ് ഇന് ഫോർ എക്സ് എന്തുവരും ത്രീ ഇന് ഫോർ ട്വൽവ് എക്സ് ഇന് എക്സ് എക്സ് സ്ക്വയർ ഇനി ഇവിടെ നെഗറ്റീവ് ആണ് അപ്പൊ മൈനസ് നമ്മൾ ഇട്ടു ഇനി ത്രീ എക്സ് ഇന് ഫൈവ് ഫിഫ്റ്റീൻ എക്സ് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു പ്ലസ് ത്രീ എന്ന് നമുക്ക് കിട്ടി ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ് ട്വൽവ് എക്സ് സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ എക്സ് പ്ലസ് ത്രീ എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് എഴുതാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിക്കോണം ഞാൻ ഇങ്ങോട്ട് എഴുതി കാണിക്കാം ത്രീ എക്സ് ഇൻറ്റു ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് ഇൻറ്റു ഫൈവ് ഈ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ എഴുതിക്കണം കേട്ടോ ഈ സ്റ്റെപ്പിനെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് ഫോർ ത്രീ സാ ട്വൽവ് എക്സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ എക്സ് പ്ലസ് ത്രീ ഇനി നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നു ഈക്വൽ ടു ത്രീ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അപ്പൊ എന്ത് വാല്യൂ വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ത് വരും എക്സ് ഈസ് ഇക്വൽ ടു ത്രീ ആകുമ്പം നമ്മുടെ ട്വൽവ് എക്സ് സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ എക്സ് പ്ലസ് ത്രീ എന്താവും ഇതിനകത്ത് നമ്മൾ എക്സിനെല്ലാം ത്രീ എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുന്നു അപ്പൊ ട്വൽവ് ഇൻ ് സ്ക്വയർ മൈനസ് Fifteen into three plus three is equal to three three are nine. Nine into twelve hundred and eight minus fifteen into three is forty-five plus three. Hundred and eight minus forty-five. Eight minus five is three. Ten minus four is six sixty-three. Sixty-three plus three is sixty-six. From എക്സ് ത്രീ ആവുമ്പോൾ ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണ് സിക്സ്റ്റി സിക്സ് അടുത്തത് വെൻ എക്സ് ഈസ് ഇക്വൽ ടു വൺ ബൈ ടു എക്സ്പ്രഷൻ എന്താവും ട്വൽവ് എക്സ് സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ എക്സ് പ്ലസ് ത്രീ ഇസ് ഇക്വൽ ടു എക്സിന്റെ പ്ലേസിലെല്ലാം നമ്മൾ വൺ ബൈ ടു അപ്ലൈ ചെയ്യുന്നു അപ്പൊ ട്വൽവ് ഇൻറ്റു വൺ ബൈ ടു സ്ക്വയർ മൈനസ് ഫിഫ്റ്റീൻ ഇൻറ്റു എക്സ് വൺ ബൈ ടു പ്ലസ് ത്രീ ട്വൽവ് ഇൻറ്റു ഇവിടെ സ്ക്വയർ ആണ് അപ്പൊ ഇതെന്താകും വൺ ബൈ ടു ഇന്റു ടു ഫോർ മൈനസ് ഫിഫ്റ്റീൻ ഇൻറ്റു വൺ ബൈ ടു പ്ലസ് ത്രീ ഇവിടെ ഇത് വിധം കൂടെ കട്ട് ചെയ്യാം ഫോർ ത്രീ സാർ ട്വൽവ് ഫിസ്ഇക്വൽ ടു ത്രീയും ത്രീയും കൂടെ സിക്സ് ആകും അല്ലെ അപ്പൊ സിക്സ് മൈനസ് ഫിഫ്റ്റീൻ ബൈ ടു എന്നാകും ഇനി നമ്മൾ എൽ എം എടുക്കുന്നു ആണ് എൽ എം അപ്പോൾ ഇവിടെ എന്താവും ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് ടൂ ആക്കണം അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ ടു ഇന്റു സിക്സ് ട്വൽവ് ബൈ ടു മൈനസ് ഫിഫ്റ്റീൻ ബൈ ടു ഇസ് ഈക്വൽ ടു ട്വൽ മൈനസ് ഫിഫ്റ്റീൻ ഈസ് നെഗറ്റീവ് അപ്പൊ എക്സിന് വൺ ബൈ ടു ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂ നെഗറ്റീവ് ത്രീ ബൈ എന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ എ ഇന്റ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് വൺ പ്ലസ് ഫൈവ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ ഫോർ എ എസ് ഇക്വൽ ടു സീറോ എ ഇസ് ഇക്വൽ ടു വൺ എ ഇസ് ഇക്വൽ ടു നെഗറ്റീവ് വൺ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം അപ്പൊ എ ഇന് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് വൺ പ്ലസ് ഫൈവിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നു എ ഇന് എ സ്ക്വയർ ഈസ് എ ക്യൂബ് പ്ലസ് എ എ ഈസ് എ സ്ക്വയർ പ്ലസ് അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി നമ്മൾ ഈ എയുടെ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം അപ്പൊ ഫസ്റ്റ് ഇസ് ഇക്വൽ ടു സീറോ എ സീറോ ആകുമ്പോൾ ഇതെന്താകും എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ഫൈവ് ഇസ് ഈക്വൾ ടു സീറോ ക്യൂബ് പ്ലസ് സീറോ സ്ക്വയർ പ്ലസ് സീറോ പ്ലസ് ഫൈവ് എന്ത് വരും ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇനി എക്ക് വണ് കൊടുക്കുന്നുവൽ ടു വൺ ഇപ്പൊ എന്താ ഇത് വൺ ക്യൂബ് പ്ലസ് വൺ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് ഫൈവ് ഇസ് ഇക്വൾ ടു വൺ ക്യൂബ് ഈസ് വൺ വൺ സ്ക്വയർ ഈസ് വൺ വൺ പ്ലസ് ഫൈവ് ഇസ് ഇക്വൽ ടു വൺ ടു ത്രീ ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് അടുത്തത് വെൻ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ എക്ക് നമ്മൾ നെഗറ്റീവ് വൺ കൊടുക്കുന്നു ഇതെന്താകും ഇത് നെഗറ്റീവ് വൺ ദ ഹോൾ ക്യൂബ് പ്ലസ് നെഗറ്റീവ് വൺ സ്ക്വയർ പ്ലസ് നെഗറ്റീവ് വൺ പ്ലസ് ഫൈവ് എന്നാവും നെഗറ്റീവ് വൺ ക്യൂബ് എന്താവും നമ്മുടെ പവർ ഓട് നമ്പർ ആണെങ്കിൽ ഇതെന്തായിരിക്കും നെഗറ്റീവ് തന്നെയായിരിക്കും ആൻസർ നെഗറ്റീവ് വൺ പ്ലസ് ഇവിടെ പവർ ഈവൻ നമ്പർ ആണ് സോ ഇതെന്താകും പോസിറ്റീവ് ആവും നെഗറ്റീവ് വൺ പ്ലസ് ഫൈവ് നെഗറ്റീവ് വൺ പ്ലസ് വൺ ഈസ് സീറോ സീറോ മൈനസ് വൺ ഈസ് മൈനസ് വൺ മൈനസ് വൺ പ്ലസ് ഫൈവ് ഈസ് ഫോർ നമ്മുടെ ആൻസർ എന്ത് കിട്ടി ഫോർ എന്ന് കിട്ടി നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആഡ് പി ഇന് പി മൈനസ് ക്യൂ ക്യൂ ഇന്റു ക്യു മൈനസ് ആർ ആൻഡ് ആർ ഇൻടു ആർ മൈനസ് പി അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനെ എക്സ്പ്രഷനെയെല്ലാം നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം എന്നാലേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ഫസ്റ്റ് എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും പി ഇന്റു പി മൈനസ് ക്യൂ ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നു അപ്പം പി ഇൻ ടു പി പി സ്ക്വയറാവും മൈനസ് പി ഇൻറ്റു ക്യു പി ക്യു ആവും അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി ഇനി സെക്കൻഡ് ക്യൂ ഇൻ ക്യു മൈനസ് ആർ ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും ക്യൂ ഇൻ ക്യു ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ഇൻടു ആർ ക്യു ആർ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടാൻ പാടാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇനി തേർഡ് എക്സ്പ്രഷൻ ആർ ഇൻടു ആർ മൈനസ് പി അപ്പൊ എന്ത് വരും ആർ ഇൻടു ആർ ഈസ് ആർ സ്ക്വയർ മൈനസ് ആർ ഇൻടു പി ഈസ് ആർ പി ഇനി നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം ഇപ്പൊ എന്ത് വരും ഫസ്റ്റ് എക്സ്പ്രഷൻ പി സ്ക്വയർ മൈനസ് പി ക്യു സെക്കൻഡ് എക്സ്പ്രഷൻ ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ആർ അപ്പൊ ഈ ടേമിനോട് ചേരുന്നതൊന്നും ഇവിടെ ഇല്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് മാറ്റി നമ്മൾ എഴുതും പ്ലസ് ഇട്ടിട്ട് ക്യു സ്ക്വയർ മൈനസ് ക്യൂ ആർ ഈ അടുത്ത എക്സ്പ്രഷനിലും ഇതിനോട് ചേരുന്നത് ഒന്നുമില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും പ്ലസ് ഇട്ടിട്ട് ആർ സ്ക്വയർ മൈനസ് ആർ പി എന്ന് എഴുതും നീ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു അപ്പൊ എന്തുവരും പി സ്ക്വയർ മൈനസ് പി ക്യു പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ആർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ പി നെക്സ്റ്റ് ആക്സ് ഇന്റു മൈനസ് എക്സ് മൈനസ് വൈ ടു വൈ ഇൻറ്റു ഇസൺ മൈനസ് വൈ മൈനസ് എക്സ് ഈ രണ്ട് എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യണം സിംപ്ലിഫൈ ചെയ്തെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഫസ്റ്റ് എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും ടു എക്സ് ഇന്റു ഇസൺ മൈനസ് എക്സ് മൈനസ് വൈ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു എക്സ് ഇൻടു ഇസഡ് ഇസ് ടു എക്സ് ഇസഡ് മൈനസ് ടു എക്സ് ഇൻടു എക്സ്ക്വയർ minus 2x into y is 2xy the second expression 2y into is and minus y minus x is equal to then the 2y is minus 2y square minus 2 എക്സ് വൈ അല്ലെങ്കിൽ ടു വൈ എക്സ് എങ്ങനെ വേണമെങ്കിലും എഴുതാം ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പൊ ടു എക്സ് ഇസഡ് മൈനസ് ടു എക്സ്ക്വയർ മൈനസ് ടു എക്സ് വൈ ഇനി ടു വൈ ഇസഡാണ് അടുത്തത് അല്ലേ അപ്പൊ ഇവിടെ വൈ ഇസഡിന്റെ ടേം ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ പ്ലസ് ഇട്ടിട്ട് ടു വൈ ഇസഡ് എഴുതുന്നു പിന്നെന്താണ് മൈനസ് ടു വൈ സ്ക്വയർ അതും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് ടു വൈ സ്ക്വയർ ഇവിടെ എഴുതുന്നു ഇനി മൈനസ് ടു എക്സ് വൈ അത് ടു എക്സ് വൈ ഇവിടുത്തെ എക്സ്പ്രഷനിലുണ്ടല്ലേ അപ്പൊ അതിന്റെ തൊട്ട് താഴെ നമ്മൾ ഇവിടെ മൈനസ് ടു എക്സ് വൈ എഴുതുന്നു ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു എക്സ് ഇസഡ് അതേപോലെ എഴുതുന്നു മൈനസ് ടു എക്സ് സ്ക്വയർ ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും മൈനസ് ടു പ്ലസ് ടു ഫോർ എക്സ് വൈ പ്ലസ് ടു വൈസഡ് മൈനസ് ടു വൈ സ്ക്വയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് ത്രീ എൽ ഇൻടു എൽ മൈനസ് ഫോർ എം പ്ലസ് ഫൈവ് എൻ ഫ്രം ഫോർ എൽ ഇൻ ടെൻ എൻ മൈനസ് ടു എൽ അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം അപ്പൊ ഫസ്റ്റ് ടൈമിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇൻടു എൽ മൈനസ് ഫോർ എം പ്ലസ് ഫൈവ് എൻ ഈസ് ഇക്വൽ ടു എന്ത് വരും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ മൈനസ് ത്രീ എൽ ഇൻ ടു ഫോർ എം ത്രീ ഇൻ ഓർ ട്വൽവ് എൽ ഇൻ ടു എം എൽ എം പ്ലസ് ത്രീ എൽ ഇൻ ടു ഫൈവ് എൻ ഫൈവ് ഇൻ ് ത്രീ ഫിഫ്റ്റീൻ എൽ ഇൻ ടു എൻ എൽ എൻ ഇനി അടുത്തത് ഫോർ എൽ ഇൻറ്റു ടെൻ എൻ മൈനസ് ത്രീ എം പ്ലസ് ടു എൽ ഇവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോയാണ് ടു ഫോർ എൽ ഇൻ ടെൻ എൻ ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി എൽ ഇൻ എൻ എൽ എൻ മൈനസ് ഫോർ എൽ ഇൻ ടു ത്രീ എം ഫോർ ഇൻ ടു ത്രീ ട്വൽ എൽ എം പ്ലസ് ഫോർ എൽ ഇന് എൽ ഇപ്പൊ എന്ത് വരും ഫോർ ഇൻടു എറ്റ് എൽ ഇൻ ടു എൽ എൽ സ്ക്വയർ ഇനി ഇവിടെ നോക്കി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ നിന്ന് ഇത് സപ്രാക്ട് ചെയ്യരുത് ക്വസ്റ്റ്യൻ എന്താണ് സപ്രാക്ട് ദിസ് ഫ്രം ദിസ് അപ്പ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് ഈ എക്സ്പ്രഷൻ സപ്രാക്ട് ചെയ്യണം അതിന്റെ മീനിങ് ഈ എക്സ്പ്രഷനിൽ നിന്ന് എന്ത് ചെയ്യണം ഇത് സട്രാക്ട് ചെയ്യണം അപ്പൊ ആദ്യം നമ്മൾ ഏത് എഴുതണം ഈ എക്സ്പ്രഷൻ എഴുതണം അപ്പൊ ഫോർട്ടി എൽ എൻ മൈനസ് ട്വൽവ് എൽ എം ഇനി ഇവിടെ ത്രീ എൽ സ്ക്വയർ ആണല്ലേ അപ്പൊ ത്രീ എൽ സ്ക്വയർ എൽ സ്ക്വയറിന്റെ താഴെ വരും ത്രീ പ്ലസ് ആണ് അപ്പൊ പ്ലസ് ത്രീ എൽ സ്ക്വയർ ഇതൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ ഇനി അടുത്തത് നെഗറ്റീവ് ട്വൽവ് എൽ എം അപ്പൊ എവിടെ എഴുതണം എൽ എമ്മിന്റെ താഴെ എഴുതണം നെഗറ്റീവ് ട്വൽവ് എൽ എം അടുത്തത് പ്ലസ് ഫിഫ്റ്റീൻ എൽ എൻ എൽ എൻ്റെ താഴെ എഴുതുന്നു ഫിഫ്റ്റീൻ എൽ എൻ ഇനി ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം സപ്രാക്ഷൻ ആണ് അതുകൊണ്ട് എന്ത് ചെയ്യും ഈ രണ്ടാമത്തെ എക്സ്പ്രഷന്റെ സൈൻ എല്ലാം ചേഞ്ച് ആവും അപ്പൊ ഇത് പ്ലസ് എന്താ സോറി ഈ മൈനസ് എന്താവും ഇത് പ്ലസ് ആവും ഈ പ്ലസ് മൈനസും ആവും ഇനി നമ്മൾ സപ്രാക്ട് ചെയ്യുന്നു ഇവിടെ ഓൾറെഡി പ്ലസ് ആണ് അത് എന്തായിട്ടുണ്ട് മൈനസ് ആയിട്ടുണ്ട് അപ്പൊട്ടി എൽ മൈനസ് ഫിഫ്റ്റീൻ എൽ എൻ എന്ത് വരും ഫോർട്ടി മൈനസ് ഫിഫ്റ്റീൻ ഈസ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് എൽ എൻ ഇനി നോക്കിയ നെഗറ്റീവ് ട്വൽവ് എൽ എം പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണ് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ടേമാണ് അപ്പൊ ഇത് എന്താകും ഇത് സീറോ ആവും ഇവിടെ എയ്റ്റ് എൽ സ്ക്വയർ ഇവിടെ മൈനസ് നമ്മൾ ചേഞ്ച് ചെയ്ത സൈനാണ് നോക്കുന്നത് പ്ലസ് അല്ല കേട്ടോ മൈനസ് ത്രീ എൽ സ്ക്വയർ അപ്പൊ എയ്റ്റ് എൽ സ്ക്വയർ മൈനസ് ത്രീ എൽ സ്ക്വയർ എന്ത് വരും എയ്റ്റ് മൈനസ് ത്രീ ഫൈവ് എൽ സ്ക്വയർ ഇവിടുത്തെ സൈൻ എന്തായിരിക്കും ബിഗിന്റെ സൈൻ പോസിറ്റീവ് അപ്പൊ എന്ത് കിട്ടി നമുക്ക് ട്വന്റി ഫൈവ് എൽ എൻ പ്ലസ് ഫൈവ് എൽ സ്ക്വയർ കിട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് ത്രീ എ ഇന് എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ടു ബി ഇന് എ മൈനസ് ബി പ്ലസ് സി ഫ്രം ഫോർ സി ഇന് മൈനസ് എ പ്ലസ് ബി പ്ലസ് സി അപ്പൊ ആദ്യം നമ്മൾ ഈ എറണത്തിനെ നമ്മൾ എന്ത് ചെയ്യണം സിംപ്ലിഫൈ ചെയ്യണം അപ്പൊ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം ത്രീ എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ടു ബി ഇൻ എ മൈനസ് ബി പ്ലസ് സി അപ്പം നമ്മൾ ഇതിനെ ഈ ആദ്യത്തെ ടേമിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ടീവിലോ അപ്ലൈ ചെയ്യുന്നു ത്രീ എ ഇൻറ്റു എസ് ത്രീ എ സ്ക്വയർ ത്രീ എ ഇൻ ടു ബി ഈസ് പ്ലസ് ത്രീ എ ബി ത്രീ എ ഇൻ സി ഈസ് പ്ലസ് ത്രീ എ സി മൈനസ് 2b ബി ഇൻ എ ഈസ് ടു എ ബി മൈനസ് ടു ബി ഇൻറ്റു മൈനസ് ബി രണ്ടും മൈനസാണ് അപ്പം എന്താവും മൈനസും മൈനസും കൂടെ പ്ലസ് ആവും ടു b is ബിസ് ടു ബി സ്ക്വയർ ഇനി ഇവിടെ നിൽക്കേ ഇവിടെ മൈനസാണ് മൈനസും പ്ലസും കൂടെ മൈനസാണാവുന്നത് മൈനസ് ടു ബി ഇൻറ്റു സി ഈസ് ടു ബി സി അപ്പൊ പ്രത്യേകം നിങ്ങൾ സൈൻ ശ്രദ്ധിച്ചോണം മൈനസും മൈനസും കൂടെ ഇവിടെ പ്ലസ് ആയി മൈനസും പ്ലസും കൂടെ ഇവിടെ മൈനസായി ഇനി ഇതിനെ ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെഴുതാം ത്രീ എ സ്ക്വയർ പ്ലസ് ടു ബി സ്ക്വയർ ഇനി എ ബിയും ടു എ ബിയും രണ്ട് ലൈഫ് ടേംസ് ഉണ്ടല്ലേ അപ്പൊ ത്രീ എ ബി മൈനസ് ടു എ ബി എന്ത് വരും ബിഗിന്റെ സൈൻ പ്ലസ് ആണ് സോ പ്ലസ് എ ബി പ്ലസ് ത്രീ എ സി മൈനസ് ടു ബി സി നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായല്ലേ നിങ്ങൾക്ക് അപ്പോൾ ലൈക്ക് ടൈംസ് ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എഴുതണം അപ്പോൾ കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ സെക്കൻഡ് എക്സ്പ്രഷനെ ചെയ്യുന്നു ഫോർ സി ഇൻറ്റു മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ ഒരു എക്സ്പ്രഷൻ ഇനി ഇതിനെ ചെയ്യുമ്പോഴോ ഫോർ സി ഇന് മൈനസ് എ അപ്പം മൈനസ് ഫോർ എ സി പ്ലസ് ഫോർ സി ഇന് ബി ബി സി പ്ലസ് ഫോർ സി ഇന് സി ഫോർ സി സ്ക്വയർ ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സ്പ്രഷൻ ഇനി ഇതിനെ തമ്മി നമ്മൾ സപ്ട്രാക്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതിൽ നിന്ന് ഇത് സപ്ട്രാക്ട് ചെയ്ത് വെക്കരുത് സപ്ട്രാക്ട് ദിസ് അതായത് ഇതിൽ നിന്ന് ഇത് സപ്ട്രാക്ട് ചെയ്യണം അപ്പൊ ഈ സപ് ഈ എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇതാണ് കിട്ടിയത് അപ്പൊ ഇതിൽ നിന്ന് ഇത് സപ്ട്രാക്ട് ചെയ്യണം മനസിലായല്ലോ അപ്പൊ ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് ഫോർ എ സി പ്ലസ് ഫോർ ബി സി പ്ലസ് ഫോർ സി സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ എഴുതി ഇനി നമ്മൾ അടുത്തത് ഇതെഴുതും ത്രീ എ സ്ക്വയർ ഇവിടെ ത്രീ എ സ്ക്വയർ ഇല്ല അല്ലേ അപ്പം നമ്മൾ പ്ലസ് ഇട്ടിട്ട് ത്രീ എ സ്ക്വയർ പ്ലസ് ആണ് അത് ഞാൻ ഇവിടെ എഴുതി അടുത്തതും ടേം ഇവിടെ ഇല്ല അപ്പൊ പ്ലസ് ടു ബി സ്ക്വയർ പ്ലസ് എ ബി എ ബി ഇവിടെയുണ്ടോ ഇല്ല അപ്പതിനെ ഞാൻ ഇവിടെ എഴുതി പ്ലസ് ത്രീ എ സി എ സി ഇവിടെയുണ്ടല്ലേ അപ്പൊ ഈ ത്രീ എ സി ഇവിടെ എഴുതുന്നു ത്രീ എ സി ടു ബി സി നെഗറ്റീവ് ടു ബി സി അത് ബി സി ഉണ്ട് അതിന്റെ താഴെ നെഗറ്റീവ് ടു ബി സി ഇങ്ങനെ എഴുതി കണ്ടല്ലോ ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞേ സപ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞ അല്ലെ അപ്പൊ ഇവിടെ സപ്ട്രാക്ഷന്റെ സൈൻ കൊടുക്കുന്നു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ എക്സ്പ്രഷന്റെ സൈൻ എല്ലാം സൈനെല്ലാം ചെയ്ഞ്ചാകും അപ്പൊ ഇവിടെ മൈനസ് എന്താവും പ്ലസ് ആവും ഈ പ്ലസ് മൈനസ് ആവും ഇതെല്ലാം മൈനസ് മൈനസാവും ഇനി ഇവിടെ നിൽക്കെ മൈനസ് ഫോർ എ സി മൈനസ് ത്രീ എ സി രണ്ടും മൈനസ് ആണ് നെഗറ്റീവ് ആകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതെന്താകും നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ത്രീ എന്താവും നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ത്രീ എന്താകും ഇത് നെഗറ്റീവ് ഫോർ പ്ലസ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ത്രീ എന്ത് വരും മൈനസ് ത്രീ ഇങ്ങനെയാണ് വരുന്നത് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതി കാണിച്ചത് അപ്പൊ നെഗറ്റീവ് ഫോർ പ്ലസ് നെഗറ്റീവ് ത്രീ നെഗറ്റീവ് സെവൻ ഫോർ ബി സി പ്ലസ് ടു ബി സി എന്ത് വരും രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു പ്ലസ് സിക്സ് ബി സി അപ്പൊ ഈ സൈനല്ല നോക്കുന്നത് ചേഞ്ച് ചെയ്ത സൈനാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഫോർ ബി സി പ്ലസ് ടു ബി സി സിക്സ് ബി സി ഇനി സി സ്ക്വയറിന് ഇവിടെ ഒന്നുമില്ല അപ്പൊ നമ്മൾ അത് അതേപോലെ ഫോർ സി സ്ക്വയർ അങ്ങ് എഴുതുന്നു ഇനി ബാക്കിയെല്ലാം എന്താവും ഇവിടെ എല്ലാത്തിനും മൈനസാണ് അപ്പൊ മൈനസ് ത്രീ എ സ്ക്വയർ മൈനസ് ടു ബി സ്ക്വയർ മൈനസ് എ ബി നമ്മുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി നെഗറ്റീവ് സെവൻ എ സി പ്ലസ് സിക്സ് ബി സി പ്ലസ് ഫോർ സി സ്ക്വയർ മൈനസ് ത്രീ എ സ്ക്വയർ മൈനസ് ടു ബി സ്ക്വയർ മൈനസ് എ ബി എന്ന് നമുക്ക് കിട്ടി